പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. ഫോൺ 9447453601 9447292491. മനോഹരമായ നിർമ്മിച്ച വീടുകളുടെ ഏറ്റവും വലിയ ആകർഷണമാണ് കമനീയമായി നിർമ്മിച്ച ഫർണിച്ചറുകൾ. തേക്ക്, ഏറ്റി മുതലായ മേൽത്തരം തടികളിൽ അതിനൂതനമായ ഡിസൈനുകളിൽ നിർമ്മിച്ച് 100% ഗ്യാരണ്ടിയോടെ ഫർണിച്ചറുകൾ നൽകുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. എല്ലാവിധ ഫർണിച്ചറുകളും ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നു. കേർലോൺ, സുനിദ്ര, ഹൈ സ്ലീപ്, ഷെർലോൺ, സ്കൈഫോൺ, റീപോസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മെത്തകളും പില്ലോകളും ലഭ്യമാണ്. 15 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി രേവതി സോമിൽ. ഫോൺ 9447453601 9447292491. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി, മഹാഗണി, ഈട്ടി തുടങ്ങിയ തടികളും ഉരുപ്പടികളും മിതമായ വിലയിൽ ലഭിക്കുന്നു. ഹലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ, വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിൻ, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. നമസ്കാരം, ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സത്യരാജ്. ആദ്യം പ്രധാന വാർത്തകൾ. കാറ്റിലും മഴയിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ ഡ്രൈവർ മരിച്ചു. 48-കാരിയെ പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. പിടിയിലായത് ചിതറ കുളത്തറ സ്വദേശി അനിൽകുമാർ. തലവൂർ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നു. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് 4 സ്കൂളുകളിൽ. വാർത്തകൾ വിശദമായി. കനത്ത മഴയിലും കാറ്റിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണ, നിരവധി വീടുകൾ തകർന്നു. ഗതാഗത ബന്ധവും വൈദ്യുത ബന്ധവും തകരാറിലായി. വ്യാഴാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലുമാണ് കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾ തകർന്നു. ഉപ്പുകുഴിത്തറയിൽ രതീഷ് ഭവനിൽ അമ്പിളി, രാജേഷ് ഭവനിൽ ഷീല, അനിരുദ്ധൻ എന്നിവരുടെ വീടുകളും തെന്മല പവർ ഹൌസിന് സമീപം ശോഭന ഭവനിൽ ശോഭനയുടെ വീടും തകർന്നു. തേക്കിൻകുപ്പിൽ റിനിനിവാസിൽ സുനിലിന്റെയും ലാൽ ഭവനിൽ പ്രശോഭന്റെയും ശിവവിലാസത്തിൽ പ്രസന്നയുടെയും വീടുകളും മരങ്ങൾ കടപുഴകി വീണ് തകർന്നു. അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിലും കനത്ത മഴയിലും കാറ്റിലും നിരവധി മരങ്ങൾ കടപുഴകി വീണ് ഗതാഗത തടസ്സത്തിനും കാരണമായി. ഭാരതീപുരം മുതൽ കുളത്തൂപ്പുഴ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് വ്യാപകമായി മരച്ചില്ലകൾ ഒടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. കുളത്തൂപ്പുഴ, പച്ചക്കട, വലിയേല പ്രദേശങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ നിന്ന മുളങ്കാടുകൾ കടപുഴകി ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലൂടെ റോഡിലേക്ക് പതിച്ചു. ജലാശയങ്ങളിലും വലിയ ജലനിരപ്പാണ് ഉയർന്നിരിക്കുന്നത്. ലൈവ് വാർത്ത, തെന്മല, കുളത്തൂപ്പുഴ. ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം കടപുഴകി വീണ ഓട്ടോ ഡ്രൈവർ മരിച്ചു. കുളത്തൂപ്പുഴ കുവക്കാട് സ്വദേശി വിശ്വനാഥനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെയായിരുന്നു അപകടം.
കുളത്തൂപ്പുഴ തെന്മലപ്പാതയിൽ നെടുവന്നൂർ കടവിന് സമീപം മരം കടപുഴകി വീണ് ഓട്ടോയുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ കൂവക്കാട് PVS ഭവനിൽ വിഷ്ണു എന്നറിയപ്പെടുന്ന വിശ്വനാഥനാണ് മരിച്ചത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വെള്ളിയാഴ്ച ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ലക്ഷ്മിയാണ് ഭാര്യ, ശരണ്യ, ഗുരുപ്രസാദ് എന്നിവർ മക്കളാണ്. അപകട സ്ഥലവും വിശ്വനാഥന്റെ വീടും മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സന്ദർശിച്ചു. PWD റോഡിൽ നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ ആ മരങ്ങൾ അപകടമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ PWD തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. കളക്ടർക്കോ RDOക്കോ പരാതി കൊടുത്താൽ അതിന്മേൽ അവർ വന്ന് നോക്കി ഇത് മനുഷ്യജീവൻ ആപത്ത് വരുന്ന തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ RDOക്ക് അത് മുറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉത്തരവ് നൽകാവുന്നതാണ്. മുറിച്ചിട്ടതിന് ശേഷം ലേലം ചെയ്താൽ മതി. അതിന് മറ്റ് നിയമനടപടി. മൂഴിയാറിൽ നിന്നും ഇടമൺ സബ്സ്റ്റേഷനിലേക്കുള്ള പ്രധാന വൈദ്യുതി ലൈൻ തകർന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വൈദ്യുതി ലൈൻ തകർന്നു വീണത്. മൂഴിയാറിൽ നിന്നും ഇടമൺ സബ്സ്റ്റേഷനിലേക്കുള്ള പ്രധാന വൈദ്യുത ലൈനാണ് കാറ്റത്ത് പൊട്ടിവീണത്. ഇടമൺ 34 സമീപം ദേശീയപാതയ്ക്ക് കുറുകെയാണ് വൈദ്യുത ലൈൻ പൊട്ടിയത്. ഇത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. പോലീസ് എത്തി ബാരിക്കേഡുകൾ നിർമ്മിച്ച് പ്രദേശത്ത് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. പ്രധാന വൈദ്യുത ലൈൻ തകർന്നതോടെ പ്രദേശത്തെ വൈദ്യുത ബന്ധവും താറുമാറിലായി. ലൈവ് വാർത്ത തെന്മല. CPM പുനലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. നിലവിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന SB ജുവിനെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. CPM പുനലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. നിലവിലെ ഏരിയ സെക്രട്ടറിയായ SB ജുവിനെ വീണ്ടും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. ഏരിയയിലെ 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 164 പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തത്. 20 ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഇതിൽ 3 പേർ പുതുമുഖങ്ങളാണ്. VS മണി, AR കുഞ്ഞുമോൻ, ഷൈൻ ദീപു എന്നിവരാണ് പുതുതായി ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. UK അബ്ദുൾ സലാം, R ശ്രീനിവാസൻ എന്നിവരെ പുനലൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച കരവാളൂരിൽ വെച്ച് നടത്താനിരുന്ന പ്രകടനവും പൊതുസമ്മേളനവും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു. മഴയെല്ലാം വളരെ വ്യാപകമായി പെയ്യുന്ന സാഹചര്യത്തിൽ, പ്രകൃതി ദുരന്തമടക്കം സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രകടനവും പൊതുസമ്മേളനവും മാറ്റിവെക്കുകയാണ്. 2 ദിവസക്കാലം ചേർന്ന സമ്മേളനം ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, കഴിഞ്ഞ 36 സംഘടന ഈ പ്രദേശത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടെല്ലാം വളരെ വിശദമായിട്ടുള്ള വിമർശനപരവും സ്വയംവിമർശനപരവുമായ ചർച്ചകൾ നടത്തി. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വരുംകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഗൗരവകരമായിട്ടുള്ള ചില സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ തന്നെ ആ സമ്മേളനം പാസാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയങ്ങളാണ്. ആ സമ്മേളനം തുടർന്ന് 20 ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 20 ഏരിയ കമ്മിറ്റിയിലേക്ക് പുതുതായി 3 സഖാക്കളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 സഖാവ് AR കുഞ്ഞുമോൻ പുനലൂർ വെസ്റ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. സഖാവ് VS മണി തെന്മല പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. DYFI ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള സഖാവ് ഷൈൻ ദീപുവിനെയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അങ്ങനെ 3 പുതിയ അംഗങ്ങൾ കൂടി ചേരുന്ന 20 ഒരു പുതിയ കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. 4 പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിലുമായി തയ്യാറാക്കിയ 6 മത്സരങ്ങൾ നടന്നത്. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ 100 സ്കൂളുകളിൽ നിന്നായി 4000 വിദ്യാർത്ഥികളാണ് വിവിധ മത്സര ഇനങ്ങളിൽ മാറ്റുരച്ചത്. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം വനം വന്യജീവി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 10,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇത്തരം ഒരു ചടങ്ങ് 4 കൊണ്ട് ഈ മത്സരങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും അത്രയും വിദ്യാർത്ഥികളുടെ ഭക്ഷണം ഈ മത്സരങ്ങളുടെ നടത്തിപ്പ്, ഇതിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളുടെ നടത്തിപ്പ്, അതുപോലെ തന്നെ പ്രൈസ് സംഭരിക്കുന്നതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, സർട്ടിഫിക്കറ്റുകൾ ആണെങ്കിൽ അങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആവശ്യമായിട്ട് രജിസ്ട്രേഷൻ എല്ലാം കണ്ടെത്തി ഇത് വിജയകരമായി കൃത്യമായി നടത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലി. അപ്പോ ജനപ്രതിനിധികളുടെ സഹകരണം വേണം, നമ്മുടെ രക്ഷകർത്താക്കളുടെ സഹകരണം വേണം, അധ്യാപക സംഘടനകളുടെ സഹകരണം വേണം, അതുപോലെ വേണം
നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കലോത്സവം ജനറൽ സെക്രട്ടറി കെ ഹരികുമാരൻപിള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് സുഷ, പി പി ബാലകൃഷ്ണപിള്ള, ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എൽ പി വിഭാഗത്തിൽ വാളക്കോട് ചൈതന്യ എൽ പി സ്കൂളും യു പി വിഭാഗത്തിൽ ചെമ്മന്തൂർ ഹൈസ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ സെൻഗുരേറ്റി ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ചിതറയിൽ 48-കാരിയെ മർദ്ദിച്ചവശയാക്കിയ ശേഷം പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. കുളത്തുപുഴ സ്വദേശിയായ അനിൽകുമാർ എന്ന 26-കാരനാണ് പിടിയിലായത്. ചിതറയിൽ 48-കാരിയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം പീഡിപ്പിച്ച സംഭവത്തിലാണ് കുളത്തറ ചരുവിളപ്പുത്തൻ വീട്ടിൽ 26-കാരനായ അനിൽകുമാർ പിടിയിലായത്. വീടിന് സമീപത്തെ പുരയിടത്തിൽ നിൽക്കുകയായിരുന്ന സ്ത്രീയെ ഇയാൾ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു അത്രേ. വായിൽ തോർത്തും പുല്ലും കുത്തി തിരികെ ശേഷമായിരുന്നു ഇയാൾ സ്ത്രീയെ മർദ്ദിച്ച് അവശയാക്കിയത്. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ സ്ത്രീ കടക്കൽ പോലീസിൽ പരാതി നൽകി. കടക്കൽ സി ഐ എസ് ഷാനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ അനിൽകുമാറിനെ റിമാൻഡ് ചെയ്തു. ലൈവ് വാർത്ത കടക്കൽ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. ബി ഐ എസ് ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി പുന്നലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. പാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാരിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസ്. പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ. ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്യൂക്സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475-222-204-9946-977-578. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെതിരെ എം നൌഷാദ് എംഎൽഎ നടത്തിയ പരാമർശത്തിന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ബി രാധാമണിയുടെ മറുപടി. കുമ്മനം രാജശേഖരനെ കുറിച്ചോ ബി ജെ പിയെ കുറിച്ചോ എംഎൽഎക്ക് ഒന്നും അറിയില്ലെന്ന് ബി രാധാമണി പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിൽ മിസ് കാൾ അടിച്ച് മെമ്പർഷിപ്പ് എടുത്ത ആളാണ് കുമ്മനം രാജശേഖരനെന്നും പിറ്റേന്ന് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായെന്നുമാണ് കഴിഞ്ഞ ദിവസം എം നൌഷാദ് എം എൽ എ കുളത്തൂപ്പുഴയിൽ പറഞ്ഞത്. റോഡേ പോയാൽ ചുമ്മാ മിസ് കാൾ അടിച്ച് പിറ്റേന്ന് അവർ പ്രസിഡന്റായി, അതാണ് ബി ജെ പിയുടെ ജനാധിപത്യം. അങ്ങനല്ല സി പി എം പ്രവർത്തിക്കുന്നത്. പിന്നെ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഇന്ന് വരെ അവരെ സംഘടനാ സമ്മേളനങ്ങൾ നിങ്ങൾ ഈ ചുവരുകൾ ഒക്കെ കാണാറുണ്ടല്ലോ, എവിടെയെങ്കിലും അവരുടെ മേഖലാ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം കണ്ടിട്ടുണ്ടോ? ഇതിന് മറുപടിയുമായാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ബി രാധാമണി രംഗത്തെത്തിയത്. എം നൌഷാദ് എം എൽ എക്ക് ബി ജെ പിയെ കുറിച്ചും അതിന്റെ പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ കുറിച്ചും ഒന്നും അറിയില്ലെന്ന് ബി രാധാമണി പറഞ്ഞു. നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ എവിടെ നിന്നോ വന്ന് ഒരു മെമ്പർഷിപ്പ് എടുത്തു, അത്
വളരെയധികം നമ്മുടെ ഹൃദയസ്പർശിയാണ്. അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അവരുടെ കമ്മിറ്റിയിൽ പറഞ്ഞാൽ നമുക്കത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ചാനലുകളിൽ അത് വിക്ഷേപണം ചെയ്തപ്പോൾ നമുക്കുണ്ടായ വിഷമം, എവിടുന്നോ വന്നു, നമുക്ക് ലോക്കൽ കമ്മിറ്റിയില്ല, മേഖലാ കമ്മിറ്റിയില്ല, പിന്നെ ജില്ലാ കമ്മിറ്റിയില്ല. ഈ എം എൽ എക്ക് കുമ്മനം രാജശേഖരയെ കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കാം. ആ എം എൽ എ എന്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷനെ ഇത്രയേറെ ആക്ഷേപിച്ചത്? അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് വന്ന് മുന്നേറിക്കൊണ്ട് വന്ന ഒരാളാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആര് പ്രസിഡന്റ് ആവണം, ആര് പ്രസിഡന്റ് ആവണ്ടായി. പാർട്ടിയുടെ തീരുമാന പ്രകാരം അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റായി. ഞങ്ങൾക്ക് മേഖലാ കമ്മിറ്റിയുണ്ടോ, ലോക്കൽ കമ്മിറ്റിയുണ്ടോ എന്നുള്ളത് എന്റെ ബഹുമാന്യനായ എം എൽ എ കുറച്ച് ദിവസം ഒന്ന് വന്ന് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് വന്നൊന്ന് അന്വേഷിക്കുന്നു. ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ മനസ്സിലാക്കാനായി നൌഷാദ് എം എൽ എ ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നും രാധാമണി ആവശ്യപ്പെട്ടു. ലൈവ് വാർത്ത, പുനലൂർ. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നു. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ 4 സ്കൂളുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നത്. വിദ്യാർത്ഥികൾ ഏറെ പഠിക്കുന്ന തലവൂർ നടത്തേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ, നെടുവന്നൂർ എൽ പി സ്കൂൾ, അമ്പലനിരപ്പ് എൽ പി സ്കൂൾ തുടങ്ങി 4 സ്കൂളുകളെയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യ വികസനമാണ് ലക്ഷ്യമിടുന്നത്. എം എൽ എ ഫണ്ടിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ടിൽ നിന്നും തുക ഉപയോഗിച്ച് സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കും. കെട്ടിടങ്ങളും ചുറ്റുമതിലും അടക്കമുള്ളവ ഇതിലൂടെ നിർമ്മിക്കും. പദ്ധതിയുടെ ആദ്യഘട്ടമായി എം എൽ എ കെ ബി ഗണേഷ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളുകളിൽ സന്ദർശനം നടത്തി. സ്കൂളുകളുടെ നിലവാരം ഉയരുന്നതോടെ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാഗേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് കുമാർ എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു. 12 സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന 4 സ്കൂളുകൾ ഈ വർഷം സ്വയം പര്യാപ്തമാക്കുക എന്നതാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള സ്കൂളാക്കി മാറ്റാൻ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുകയാണ്. അപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കാവുന്ന നിർമ്മാണ പ്രവർത്തനം എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കും. ബാക്കി മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാനുള്ളതെല്ലാം പഞ്ചായത്ത് ചെയ്യും. അങ്ങനെ ഈ വർഷത്തെ പഞ്ചായത്തിൻ്റെ പദ്ധതി എം എൽ എയുടെ ഫണ്ടും വെച്ചുകൊണ്ട് ഈ വർഷം തലവൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന 4 സ്കൂളുകൾ നവീകരിക്കാൻ പോകുന്നത്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഞങ്ങളിപ്പം എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ പദ്ധതി നമ്മൾ ഒരു ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്ത് കിട്ടിയ ഉടൻ തന്നെ ചില സ്കൂളുകൾക്ക് ചുറ്റുമതിൽ ആവശ്യമുണ്ട്, 2 സ്കൂളുകൾ കെട്ടിടം ആവശ്യമുണ്ട്. അത് ഒന്ന് നെടുവന്നൂർ സ്കൂളിനും ഒന്ന് അമ്പലനിരപ്പ് സ്കൂളിനുമാണ്. അപ്പോൾ അമ്പലനിരപ്പ് സ്കൂളിന് കെട്ടിടം പണിയുമ്പോൾ അവിടുത്തെ ക്ലാസ് മുറികൾ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റേണ്ടതും അതിന് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് ആലോചിച്ച് നമ്മൾ ചർച്ച ചെയ്ത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് 2 കെട്ടിടങ്ങളും നിർമ്മിക്കാനുള്ള പണത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. മാർച്ച് മാസത്തിന് മുമ്പേ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ അടുത്ത വർഷത്തെ എം എൽ എ ഫണ്ടിൽ നിന്നും ആ കെട്ടിടം നിർമ്മിക്കും. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും അടുത്ത വർഷം ആകുമ്പോഴേക്കും നമ്മുടെ ഈ 4 സ്കൂളുകൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്കൂളുകളായ ഒരാവശ്യങ്ങൾ ഞങ്ങൾ ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷനെയും മറ്റ് ഈ 4 സ്കൂളിൻ്റെയും എച്ച് എം ഒമാരെയും അതുപോലെ പി ടി എ പ്രസിഡന്റുമാരുമായി ഒരു ചർച്ച പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത വർഷം വേറെ 4 സ്കൂൾ, ഈ 12 സ്കൂളിൽ അടുത്ത 4 സ്കൂളെടുക്കും, അതിൻ്റെ അടുത്ത വർഷം 4 സ്കൂളിൽ. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കാലാവധി 3 വർഷമുണ്ട്. പഞ്ചായത്തിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ഈ പഞ്ചായത്തിലെ എല്ലാ ഗവൺമെൻറ് എൽ പി യു പി സ്കൂളുകളും വളരെ സൗകര്യങ്ങളുള്ള നല്ല സ്കൂളുകളായി മാറും. ലൈവ് വാർത്ത, പത്തനാപുരം. മഹിളാ മോർച്ച പുനലൂർ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ബി രാധാമണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ചുകൊണ്ട് ബി ജെ പി എന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. വ്യാഴാഴ്ച വെട്ടിപ്പുഴ NSS ഹാളിൽ നടന്ന കൺവെൻഷനിൽ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു സുദേവൻ അധ്യക്ഷയായി. മണ്ഡലം ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു, ജനറൽ സെക്രട്ടറി പ്രകാശ് കുമാർ, മഹിളാ മോർച്ച സെക്രട്ടറി ചന്ദ്രലേഖ, ചന്ദ്രൻപിള്ള, ലീലാമണി, എസ് ശിവപ്രസാദ്, ജോൺ ഹെൻറി, രാജേഷ് എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. കാറ്റിലും മഴയിലും കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് ഡ്രൈവർ മരിച്ചു. 48-കാരിയെ പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. പിടിയിലായത് ചിതറ കുളത്തറ സ്വദേശി അനിൽകുമാർ. തലവൂർ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നു. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് 4 സ്കൂളുകളിൽ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സന്ദർശിക്കുക ലൈവ് വാർത്ത ഡോട്ട് കോം. നമസ്കാരം. പ്രദീഷ് കുമാർ ലൈവ് വാർത്ത അഞ്ചൽ. മുരുകേഷ് കൊണ്ടൂർ ലൈവ് വാർത്ത. പ്രദീപ് ഗുരുകുലം ലൈവ് വാർത്ത പത്തനാപുരം. നേരിൽ വരാത്ത വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, വർണ്ണ വിസ്മയം തീർക്കും 1000 സാരികൾ. വെഡ്ഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. നിങ്ങളുടെ മനസ്സ് പോലെ വിശാലമായ ഷോറൂം. ലോഗോതര, ടൈൽസ്, ഗ്രാനൈറ്റ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്, സാനിറ്ററി വെയർസ് എല്ലാം ഇതാ. നിറങ്ങളുടെ വൈവിധ്യമാർന്ന മനോഹര ശേഖരങ്ങൾ ഒരുമിച്ചൊരുക്കി രചന ഗ്രാനൈറ്റ്സ്, കൈപ്പള്ളി, അഞ്ചൽ. സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപെഡിക്സ്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്തൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475-227-1341, 227-1342, 227-1343.